നമസ്തേ. സ്ഥിതപ്രജ്ഞൻ എന്ന യോഗി, സമാധിസ്ഥനായിട്ടുള്ള യോഗി, ആ യോഗിയാണ് ശ്രീകൃഷ്ണന്റെ ഒരു ആദർശ പുരുഷനായിട്ട് ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ കുറെ ലക്ഷണങ്ങൾ പറയുന്നു, മറ്റു പല അധ്യായങ്ങളും വരുന്നുണ്ട്. ഇവിടെ പ്രത്യാഹാരത്തെപ്പറ്റി സൂചിപ്പിക്കുന്നു ഭഗവാൻ. എന്താ പ്രത്യാഹാരം? യോഗയുടെ പാതഞ്ജല യോഗത്തിലെ അഷ്ടാംഗങ്ങളിൽ ഒന്നാണ് പ്രത്യാഹാരം. അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. അഞ്ചെണ്ണം ബാഹ്യാംഗങ്ങളാണ്, ബഹിരംഗങ്ങളാണ്. ഇവിടെ ഈ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴപ്പോഴും നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയാം. എട്ട് സ്റ്റെപ്പുകളാണ് പതഞ്ജലി പിന്നെ അഷ്ടാംഗങ്ങൾ. സ്റ്റെപ്സ് അല്ല, ഒരു തരത്തിൽ സ്റ്റെപ്സ് എന്ന് ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ യമം നിയമം കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവയവം എന്നാണ്. ഒരംഗം വളർന്നു കഴിഞ്ഞിട്ട് അടുത്ത അംഗം വളരുക എന്നില്ല, എല്ലാ അംഗങ്ങളും ഒന്നിച്ചാണ് വളരേണ്ടത്. ഇപ്പം പക്ഷി, അതിന് ചിറക് ഒരംഗമാണ്. വലത്തെ ചിറക് ഒരംഗം, ഇടത്തെ ചിറക് ഒരംഗം, വാല് ഒരംഗം, വയറ് ഒരംഗം, തല ഒരംഗം, ഇതൊക്കെയാണ്. ചിറക് മാത്രം വളർന്നാൽ മതിയോ? ഞാനൊരു സ്വാമിജിയുടെ പ്രസംഗത്തിൽ കേട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ്. എല്ലാ അംഗങ്ങളും ഒരേ സമയത്ത് വേണം. യമവും വളരണം, നിയമവും വളരണം, കൂട്ടത്തിൽ ആസനവും പഠിപ്പിക്കണം, പ്രാണായാമവും തുടങ്ങണം, ഒരു ഭാഗത്തേ കൂടി പ്രത്യാഹാരവും, ഇതൊക്കെ ഒരേ സമയത്ത് ചെയ്ത് വികസിക്കണം. ഒറ്റ ദിവസം ഒന്നിച്ച് ചെയ്യണം എന്നല്ല, പക്ഷേ ഇതെല്ലാം ഒന്നിച്ചു പോകേണ്ടതാണ്. ബഹിരംഗങ്ങളും അന്തരംഗങ്ങളും. ഇവിടെ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. പ്രതി ആഹരിക്കുക, തിരിച്ച് വലിക്കുക. ഹരണം എന്ന് പറഞ്ഞാൽ വലിക്കൽ എന്നൊരർത്ഥമുണ്ട്. ആഹരണം, പ്രത്യാഹരണം, ഉള്ളോട്ട് തിരിച്ച് വലിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, അങ്ങോട്ട് പോയതിനെ ഇങ്ങോട്ട് വലിക്കുക, അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അത് അഷ്ടാംഗങ്ങളിൽ ഒന്നാണ്. എട്ടെണ്ണം പറയുന്നതിൽ അഞ്ചാമത് പറയുന്നതാണ് പ്രത്യാഹാരം. പ്രാണായാമം കഴിഞ്ഞ് പ്രത്യാഹാരം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിക്കൽ. നിയന്ത്രിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാ പുറത്തേക്ക് പോയതിനേക്കാൾ അകത്തേക്ക് വലിക്കുക എന്നുള്ളതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഈ പ്രത്യാഹാരം കഴിഞ്ഞാൽ പിന്നെ ഉള്ളോട്ട് കിടക്കുകയും ഈ ബഹിരംഗങ്ങളിൽ ഏറ്റവും അവസാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാണായാമവും കൂടി കഴിയുമ്പോൾ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പ്രത്യാഹാരം. നമ്മുടെ പുറത്തേക്ക് പോകുന്ന എല്ലാ ശക്തികളെയും മനസ്സിനെയൊക്കെ ഉള്ളോട്ട് വലിക്കുക എന്നുള്ളത്, ഇതാണ് പ്രത്യാഹാരം എന്ന് പറയുന്ന അംഗം. ഈ പ്രത്യാഹാരം എന്നുള്ള ഗുണം സ്ഥിതപ്രജ്ഞന് ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹം യോഗിയാണ്. അപ്പം യോഗിയുടെ ലക്ഷണത്തിൽ ഉള്ള പ്രത്യാഹാരത്തെയാണ് ഭഗവത്ഗീതയിൽ അടുത്ത ശ്ലോകത്തെക്കൊണ്ട് പറയുന്നത്. ആ ശ്ലോകം ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഭ്യ എന്ന് വരുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? പ്രത്യാഹാരം ചെയ്യണം. അപ്പോൾ സ്ഥിതപ്രജ്ഞത കിട്ടും, നിന്റെ ബുദ്ധി ഉറക്കും. ആ ബുദ്ധി ഉറക്കാനുള്ള വഴി സ്ഥിതപ്രജ്ഞതയിലെ പ്രത്യാഹാരം എന്നുള്ള ഒരു തന്ത്രം, ഒരു ടെക്നിക്ക്, അതിനെപ്പറ്റിയാണ് നമ്മുടെ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണത്തിൽ 57-ാമത്തെ 57-ാമത്തെ 58-ാമത്തെ 88-ാമത്തെ അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം അതിനെപ്പറ്റിയിട്ട് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കാം. ഇവിടെ എന്താണ് പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയതിനെ വലിക്കലാണ്. എന്താണ് പുറത്തേക്ക് പോയിട്ടുള്ളത്? നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് പോയിട്ടുണ്ട്, മനസ്സിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്, എങ്ങനെ ഉള്ളോട്ട് വലിക്കണം, ഇതൊക്കെ ഒരു
നമ്മുടെ ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു ഉപായമാണ്. യോഗം എന്ന് പറയുന്നത് ഒരു ഉപായമാണ്. മനസ്സിനെ അടക്കാനുള്ള ഉപായമാണ് യോഗം എന്ന് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. മനപ്രശമന ഉപായ യോഗ എന്നാണ് വസിഷ്ഠമുനി പറഞ്ഞിട്ടുള്ളത്.